ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏത് കാലത്തേക്കാൾ ഈ കാലഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടും SDPIയും മറ്റു മതതീവ്രവാദ സംഘടനകളും പെറ്റു പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ വളർത്തിയതാര? ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഉടലെടുത്തിട്ട് എത്ര വർഷമാണായത്? ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അവർക്കുണ്ടായ വളർച്ച പോലെ ഇതിനു മുമ്പത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ കേരളത്തിൽ വളരാൻ സാധിക്കുമായിരുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മതതീവ്രവാദികൾക്ക് അനുകൂലമാണ്. ഈ മതതീവ്രവാദികളുടെ വോട്ട് വാങ്ങി വേണം അധികാര തുടർച്ച ഇവർക്ക് ലഭിക്കാൻ. തന്നെയുമല്ല, ശക്തമായ ഒരു പ്രതിപക്ഷവും കേരളത്തിന് ഇല്ലേയില്ല. വാപോയ കോടാലിയായിട്ടുള്ള ഒരു VD സതീശൻ മുസ്ലിങ്ങളുടെ ഉപ്പുംചോറും തിന്ന് അവരുടെ ഇഫ്താർ വിരുന്നുകൾ ഉദ്ഘാടനം ചെയ്ത് നോമ്പ് പിടിക്കാത്ത കാഫിറായ VD സതീശൻ നോമ്പുതുറകളിൽ സജീവ സാന്നിധ്യവുമായി എങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് അവരെ സുഖിപ്പിച്ച് മുന്നോട്ടു പോകാം, അവരുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് അവരിൽ ഒരാളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്ന് റിസർച്ച് ചെയ്യുകയും അത് പ്രാവർത്തികമാക്കി കാണിച്ചു തരികയും ചെയ്യുകയാണ്. പിന്നെ ഈ കേരളത്തിൽ ആരാണ് ഈ മതതീവ്രവാദികൾക്കൊരു എതിരാളിയായിട്ടുള്ളത്? ആരുമില്ല. കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ മുസ്ലിം തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ നിന്ന് മതതീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ED യോടും NIA യോടും CRPFനോടും ഒരു തരത്തിലും ഒരു കോർപ്പറേഷൻ പോലും ഇല്ലാത്ത രൂപത്തിൽ ഇവർ പ്രതികരിച്ചതും ഒരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് എന്ന് പറഞ്ഞതും എന്തുകൊണ്ടാണ്? ഇവരവരുടെ ആളുകളാ. അവരെ പ്രീണിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന, ബയോളജിക്കലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ മുസ്ലിം സമൂഹം. അതുകൊണ്ട് ജിഹാദികളുടെ വോട്ട് വേണമെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെ എത്രയാ ആളുകള് അവരെ പ്രീണിപ്പിച്ചു നിൽക്കണം. അതുകൊണ്ടാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ പോലെയുള്ള നബിമൂത്രത്തിന്റെ സഖാഫിമാർ പറഞ്ഞത്, ഈ സർക്കാര് ഞങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വളരെ വലുതാണ്. ഒരു മദ്രസ അധ്യാപകന് കിട്ടുന്ന ശമ്പളം, ഒരു മാസം കിട്ടുന്നത് 1 കിലോ വെളുത്തുള്ളി പോലും വാങ്ങാനുള്ള പണം കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഈ സർക്കാരാണ് മദ്രസ അധ്യാപകർക്ക് മാസം 1000 രൂപ പ്രതിമാസം കിട്ടുവാണ്. പിന്നെ പ്രസവിച്ചാൽ വേറെ ആനുകൂല്യങ്ങൾ, പെൺമക്കളെ കെട്ടിക്കാൻ വേറെ ആനുകൂല്യങ്ങൾ, ക്ഷേമനിധികൾ, ഇതെല്ലാം പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന്, നമ്മളിൽ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് മതതീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഉപയോഗിക്കുമായിരുന്നു. അപ്പം ഇവര് തലത്തിൽ പകല് ഏതെങ്കിലും സെക്യുലർ പാർട്ടികളായിരിക്കും, രാത്രിയാണെങ്കിലോ മതതീവ്രവാദ പാർട്ടികളുമായിരിക്കും. അതുകൊണ്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളൊക്കെ എങ്ങനെയാണ് പച്ച പകുതി അങ്ങ് മാറ്റി ബാക്കി ചെങ്കോടി മാത്രമായിട്ട് ഈ കേരളക്കരയിൽ പ്രവർത്തിപ്പിച്ചിരുന്നു. തന്നെയുമല്ല, പല പഞ്ചായത്തുകളിലും CPMഉം SDPIയും യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അതിന്റെ അർത്ഥമെന്താ? ഈ മതതീവ്രവാദത്തെ തലങ്ങും വിലങ്ങും പ്രോത്സാഹിപ്പിക്കാൻ, ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ തങ്ങളാലാകുന്ന വിധമെല്ലാം ചെയ്യും. നമ്മൾ ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ ജനാധിപത്യം എന്ന മണ്ണ് ഒലിച്ചു പോകുമ്പോഴും നമ്മൾ ഇരിക്കുന്ന മതേതരത്വം എന്ന കൊമ്പാണ് ഇവർ മുറിക്കുന്നത് എന്ന് മനസ്സിലായിട്ട് പോലും മനസ്സിലാകാത്ത പോലെ നടിച്ചിട്ട് ഇവർ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു എന്ന് ഇന്നല്ലെങ്കിൽ നാളെ ജനം തിരിച്ചറിയും. നാളെ വേണ്ട, ഇന്ന് തന്നെ ദാ തിരിച്ചറിയുന്നുണ്ട്. ആലപ്പുഴയിൽ CPM വീണ്ടും കടുത്ത പ്രശ്നങ്ങളിൽപ്പെട്ടിരിക്കുകയാണ്. CPMന്റെ അടുത്തിടെയായുള്ള അവിഹിത ബന്ധങ്ങൾ ഞെട്ടിക്കുന്നതാണ്. വർഗീയ വിരുദ്ധത എന്ന മുറവിളി കൂട്ടുമ്പോഴും കടുത്ത വർഗീയതയ്ക്ക് കൊടിപിടിക്കുന്ന ചെയ്തികളാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ച് അണ്ടർഗ്രൌണ്ട് ചർച്ചകൾ നടത്തിയത് പകൽ പോലെ സത്യമെന്നറിഞ്ഞിട്ടും അത് കോൺഗ്രസിന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് പാർട്ടി ശ്രമിച്ചത്. പുന്നപ്ര വയലാർ സമര ചരിത്രം ഉറങ്ങുന്നു എന്ന് വീരവാദം മുഴക്കുന്നവർക്ക് സ്മാരകം സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴയിൽ പോലും പാർട്ടിയെ നേരെ നയിക്കാൻ കഴിയുന്നില്ല എന്ന സത്യം കുറച്ചുകാലമായി അങ്ങാടിപ്പാട്ടാണ്.
ആലപ്പുഴയിലെ സംഭവം നമുക്കറിയാമല്ലോ. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ എന്ന് 9 വയസ്സുള്ള ഒരു കുട്ടി കുരിപ്പ് അവിടെ നിന്ന് വെല്ലുവിളിച്ചിട്ട് എവിടെ പോയിരുന്നു ഈ സെക്യുലർ പാർട്ടിക്കാർ? അന്ന് മിരട്ട ചങ്കനായ പി സി ജോർജ് നിവർന്ന് നിന്നു. ഇതിന് തടയിട്ടിട്ടില്ലെങ്കിൽ കേരളം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണിത്. ഈ സമരമുഖത്തേക്ക് നിങ്ങളിൽ ഓരോരുത്തരും ജാതിയും മതവും സംഘടനയും ഒക്കെ മാറ്റിവെച്ച് ഇറങ്ങി തിരിച്ചിട്ടില്ലെങ്കിൽ കേരളം ജിഹാദികളുടെ കാൽ കീഴിലാകുമെന്ന് പറഞ്ഞപ്പോൾ പി സി ജോർജിനെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചു. വീണ്ടും വന്നു പി സി ജോർജ്, മാളത്തിൽ ഒളിച്ചില്ല. 40 വണ്ടികളുടെ എസ്കോർട്ടിന്റെ ആവശ്യമില്ല, ഒരു കരിമ്പടയുടെയും ആവശ്യമില്ല എനിക്ക്. പറയടാ, നിന്റെ തന്ത വിചാരിച്ചാൽ നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. നീ പറയുന്നിടത്ത് ഞാൻ വരാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പോപ്പുലർ ഫ്രണ്ട് കാരാ, നിന്റെ തന്ത വിചാരിച്ചാൽ എന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല. നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ പറയടാ, പറയുന്നിടത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ടിവി ചാനലിൽ വന്നിരുന്നിട്ടാണ്. ഈരാറ്റുപേട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ വിളനിലമാണ്. അവിടെയാണ് ഇരട്ട ചങ്കുമായി നിൽക്കുന്നത് പി സി ജോർജ്. എന്തിനു വേണ്ടി? കേരളത്തിന്റെ മതേതരത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി. അപ്പോൾ ആലപ്പുഴ കുറെ കാലങ്ങളായി എസ് ഡി പി ഐക്ക് അനുകൂലമാണെന്നും പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിക്കൊണ്ടുവരാൻ മത്സരിക്കുന്ന ഒരു ജില്ലയാണെന്നും അവിടുത്തെ സെക്യുലർ പാർട്ടിക്കാർ ഭരണപക്ഷവും പ്രതിപക്ഷവും മത്സരിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാം. ക്രിയ, സ്ത്രീ വിഷയം, കള്ളക്കടത്ത്, മാഫിയ ബന്ധം, ഇങ്ങനെ നീണ്ട കുപ്രസിദ്ധി തന്നെ ആലപ്പുഴ സി പി എമ്മിനുള്ളിൽ ചീഞ്ഞു നാറുന്നുണ്ട്. ആലപ്പുഴ സി പി എം മാത്രമല്ല, സി പി എം എവിടെ ഉണ്ടെങ്കിലും എല്ലായിടത്തും ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുക. മണ്ണൂറ്റിക്കോ, 15,000 പാർട്ടിക്ക് ഇങ്ങനെ അഴിമതികളായിരുന്നു ഇവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. കുടുംബശ്രീക്കാരെ, അയൽക്കൂട്ടക്കാരെ, ഗോവിന്ദന്റെ യാത്രയ്ക്ക് വെക്കോ, വിലാപയാത്രയ്ക്ക്. അതല്ലെങ്കിലേ നാളെ നിങ്ങൾക്ക് പണി വേണ്ടോ വേണോ വേണ്ടത് ഞാൻ തീരുമാനിക്കാം. ഇവർക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടിയ ധൈര്യം. ആണും പെണ്ണും അഴിഞ്ഞാടുകയാണ്. തങ്ങൾക്ക് കിട്ടിയ വേഷങ്ങൾ ആടിത്തിമിർക്കുന്ന തിരക്കിലാണിവർ. ഇതോടുകൂടി ഈ പാർട്ടിയുടെ അടിവേരി കേരള ഭരണത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യപ്പെടും. പെടണം. കടുത്ത വർഗീയ പാർട്ടിയായ എസ് ഡി പി ഐയുമായി അവിഹിത കൂട്ടുകെട്ടിന്റെ കഥകൾ പുറത്തു വരുന്നത്. എസ് ഡി പി ഐ ബന്ധത്തെ ചൊല്ലി ആലപ്പുഴ സി പി എമ്മിൽ പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. ചെങ്ങന്നൂർ ചെറിയനാട് സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ എസ് ഡി പി ഐ ബന്ധത്തെ തുടർന്ന് പാർട്ടി അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ 38 അംഗങ്ങളാണ് സി പി എമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. അവർക്ക് തന്നെ സഹിക്കാൻ സാധിക്കുന്നില്ല ഈ പാർട്ടിയുടെ അഴിമതിയും വർഗീയതയോടുള്ള സമീപനവും മൃദു സമീപനവും ഒന്നും. ഇവരുടെ ഈ മൃദു സമീപനം കാരണം പാർട്ടിക്കകത്ത് പോലും പുകച്ചിലുകൾ ഉണ്ടാകുന്നു. സഹി കെട്ടിട്ടായിരിക്കുമല്ലോ ആ പാർട്ടിക്കാർ തന്നെ രാജിവെച്ച് പോയത്. എന്നിട്ട് നമ്മുടെ മുഖ്യന് മാത്രം ഒരു ചലനവുമില്ല, കാരണം സേഫ് ആണല്ലോ. ലോക്കൽ സെക്രട്ടറി ഷീദ് മുഹമ്മദിന്റെ ബിസിനസ് പങ്കാളിയാണ് എസ് ഡി പി ഐ നേതാവെന്ന് രാജിക്കത്ത് നൽകിയവർ ആരോപിക്കുന്നു. സി പി എമ്മിന് ഇതിൽ കൂടുതൽ എന്ത് മാനക്കേടാണ് വരാനുള്ളത് എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം മാനമുണ്ടെങ്കിലല്ലേ മാനക്കേടുണ്ടാവും. ലോക്കൽ സെക്രട്ടറിയുടെ സ്വന്തം ലഹരി, അഴിമതി, ഗുണ്ടായിസം, മാഫിയ, കൊള്ളയടി, കൈക്കൂലി, ഇനി എന്തു വേണം ഈ ഭരണത്തിന് മേൽക്കോയ്മയ്ക്ക്? എസ് ഡി പി ഐ ജയിച്ചതിന് പിന്നിലും ഒത്തുകളിയാണെന്നാണ് രാജിവെച്ചവർ ആരോപിക്കുന്നത്. 4 ബ്രാഞ്ച് സെക്രട്ടറിമാരും വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികളുമാണ് കൂട്ടത്തോടെ രാജിവെച്ചത്. സി പി എം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വർഗീയ വിരുദ്ധ സദസ് നടത്താനും ലോക്കൽ സെക്രട്ടറി തയ്യാറായില്ല എന്ന് ശക്തമായ ആരോപണമുണ്ട്. എങ്ങനെ നടത്തും? വർഗീയതയ്ക്ക് കഞ്ഞിവെക്കുന്നവരല്ലേ നേതൃസ്ഥാനത്തിരിക്കുന്നത്. ലോക്കൽ സെക്രട്ടറി പകൽ സി പി എമ്മും രാത്രി എസ് ഡി പി ഐയുമാണെന്നാണ് ജനസംഖ്യ. രാജിവെച്ചവരും ഇക്കാര്യം ആരോപിക്കുന്നുണ്ട്, കൊടുത്ത പരാതിയിലും ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിക്ക് നേരിട്ട് രാജിയും സംസ്ഥാന നേതൃത്വത്തിന് പരാതിയും വിട്ടുനിൽക്കുന്നവർ നൽകിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മരുമോൻ സ്നേഹം കടുപ്പത്തിലുള്ളതുകൊണ്ടും വർഗീയ പശ്ചാത്തലം മുതലാക്കിയാണ് എ എൻ ഷംസീർ പദവിയിലെത്തിയത് എന്നതുകൊണ്ടും ന്യൂനപക്ഷ പ്രീണനം മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് എന്നതുകൊണ്ടും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് വർഗീയത, എന്ത് എസ് ഡി പി ഐ? ചെങ്ങന്നൂരിലെ ചെറിയനാട് സൗത്തിൽ നിന്നുള്ളവരാണ് രാജിവെച്ചവരൊക്കെ. രാജിവെച്ചവരിൽ 4 ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ജില്ലാ സെക്രട്ടറിക്കാണ് ഇവരൊക്കെ രാജിക്കത്ത് നൽകിയത്. സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ഉടനടി ആശ്വാസകരമായൊരു നടപടി ഒന്നും ഉണ്ടാവില്ല. മൃദു സമീപനമെടുത്ത് ഒഴുകി മാറാനെ പാർട്ടി നോക്കൂ. സി പി എം ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ കൌൺസിലറുമായ എ ഷാനവാസ് കരുനാഗപ്പള്ളിയിൽ നിരോധിത പുകയില കടത്ത് പിടികൂടിയതുമായി ബന്ധപ്പെട്ട സസ്പെൻഷനിലായതും അടുത്തിടെയാണ്. പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും പുറത്തു വേലി തന്നെ വിളവ് തിന്നുന്ന സമീപനം നമ്മൾ ഇതിനു മുമ്പും ഏറെ കണ്ടിട്ടുണ്ട്. ഏറെ
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വിഷ്ണു വിഘ്നേഷ് എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളെ, വിഷ്ണു എന്ന് പറയുന്നത് സൈനികനാണ്, പിടിച്ചുകൊണ്ടുപോയി ഈ പച്ചവെളിച്ചത്തിന്റെ കൂട്ടായ്മയുടെ നേതാവായ പോലീസുകാരൻ കാഞ്ചി പിടിക്കുന്ന വിരള് നിനക്കിനി വേണ്ട എന്ന് അടിച്ചൊട്ടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സ്റ്റേഷനിലെ തന്നെ ഒരു പോലീസുകാരനായ സി ഐ ആണെന്ന് തോന്നുന്നു, അയാളുടെ വീടിന്റെ അടുത്തുള്ള രണ്ടു പേർ, അവരും സി പി എമ്മുകാരാണെന്നാണ് മനസ്സിലായത്, അവര് ഈ പിന്നെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായി. അവരെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരാളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ആരെ? വിഘ്നേഷിനെ. മനസ്സിലായില്ലേ? മൊത്തം കുളം തോണ്ടികളാണുള്ളത്. ഇവര് തന്നെയാണ് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായി പോകും. ഷാനവാസിനെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിച്ചത്. ഗുണ്ട ലഹരിക്കടത്ത് നേതാക്കളുമായി വ്യക്തമായ ബന്ധമുണ്ട് എന്ന ദൃശ്യങ്ങൾ അടക്കം തെളിഞ്ഞിട്ടും പാർട്ടി വെള്ളപൂശാനാണ് ശ്രമിച്ചത്. ഇതിന് പോലീസിന്റെ നല്ല രീതിയിലുള്ള ഒത്താശയും ഉണ്ടായി. പക്ഷേ ജില്ലാ പോലീസ് മേധാവിയായ ധീര വനിതയുടെ ഇടപെടലിൽ കുറച്ചൊക്കെ കേസിന് ഒരു മാറ്റമുണ്ടായി എന്നതൊരാശ്വാസകരമായിരുന്നു. ആലപ്പുഴയിൽ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങളുടെ ലാവ തിളച്ചു മറിയുന്നു എന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ 38 പേരുടെ രാജി. പ്രതിഷേധാർഹം വിട്ടുപോയത് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരും നേതൃത്വത്തിലുള്ളവരുമാണ്. ഇത് പാർട്ടിക്ക് ക്ഷീണമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വാദിച്ചാലും മൊത്തം ചീഞ്ഞ് നാറി തറയിൽ കിടക്കുന്ന പാർട്ടിക്ക് ഇനി എന്ത് ക്ഷീണിക്കാനാണ്? മാനമുള്ളവനില്ലേ മാനക്കേടുള്ളൂ എന്ന് പറയുന്നത് പോലെ 38 പേര് പോയാലെന്ത്? 380 പോപ്പുലർ ഫ്രണ്ടുകാരെ ആ സ്ഥാനത്തേക്ക് വരും. പിന്നെ ഈ പാർട്ടിക്ക് എന്ത് ഇപ്പൊ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് മതതീവ്രവാദത്തെ ഇവർ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ ഓരോ ചാനലുകളും നിർഭയം ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യട്ടെ. ജനങ്ങൾ തിരിച്ചറിയട്ടെ നമ്മൾ ആകെ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്, കട്ടുമുടിച്ചുകൊണ്ടിരിക്കുവാണെന്നും നമ്മുടെ ഓരോ തലകളും വിറ്റുപെറുക്കി സ്വന്തം ഖജനാവ് വീർപ്പിക്കുകയും സ്വന്തം മക്കളുടെ തലമുറകളോളം തിന്നാനുള്ളത് കട്ടുമുടിച്ചുണ്ടാക്കി വെക്കുകയാണെന്നും ഈ കേരള ജനം തിരിച്ചറിയട്ടെ. കിറ്റു മാത്രം മതി, കിറ്റു വാങ്ങിച്ച് നക്കുന്ന ഓരോ മലയാളികളും ഇലക്ഷൻ വരുമ്പോൾ മനഃപൂർവ്വം മറക്കുന്ന ചില കാര്യങ്ങൾ ഈ ഇതുപോലെയുള്ള ചാനലുകൾ ഓർമ്മിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി.